നമസ്കാരം, ന്യൂസ് അറ്റ് വണ്ണിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ലിഗ കൊലക്കേസിൽ കൂടുതൽ തെളിവുകൾ തേടി പോലീസ്. രാസപരിശോധനാ ഫലം ഇന്ന് കിട്ടിയേക്കും. പോലീസ് കസ്റ്റഡിയിലുള്ളവർ മരണം നടന്ന സ്ഥലത്തെ സ്ഥിരം സന്ദർശകരെന്ന് അന്വേഷണ സംഘം വിട്ടയച്ച യോഗ പരിശീലകൻ. കെഎസ്ആർടിസിയിൽ വീണ്ടും പെൻഷൻ വൈകുന്നു. ഈ മാസത്തെ പെൻഷൻ ഇനിയും വിതരണം ചെയ്തില്ല. സഹകരണ വകുപ്പിന്റെ വീഴ്ചയെന്ന് MD ടോമിൻ തച്ചങ്കരി. ജസ്റ്റിസ് KM ജോസഫിന്റെ പേര് കൊളീജിയം വീണ്ടും ശുപാർശ ചെയ്തേക്കും. സൂചന നൽകി ജസ്റ്റിസ് കുര്യൻ ജോസഫ്. നിർണായക യോഗം മറ്റന്നാൾ. അബദ്ധ പ്രസ്താവനകളിൽ ത്രിപുര മുഖ്യമന്ത്രിയെ ദില്ലിക്ക് വിളിപ്പിച്ച് പ്രധാനമന്ത്രി. BJPയെ വെട്ടിലാക്കി നേതാക്കളുടെ പ്രസ്താവനകൾ തുടരുന്നു. മോദിയും അംബേദ്കറും ബ്രാഹ്മണരാണെന്ന് ഗുജറാത്ത് സ്പീക്കർ. ഇന്ധനവിലയിൽ കേന്ദ്ര സർക്കാർ ഇടപെടുന്നെന്ന് സൂചന. 6 ദിവസമായി വിലയിൽ മാറ്റമില്ല. കർണാടക തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടെന്ന് ആക്ഷേപം. സുപ്രീംകോടതിയിലേക്ക് ജസ്റ്റിസ് KM ജോസഫിന്റെ പേര് കൊളീജിയം വീണ്ടും ശുപാർശ ചെയ്തേക്കുമെന്ന് സൂചന നൽകി ജസ്റ്റിസ് കുര്യൻ ജോസഫ്. ബുധനാഴ്ച ചേരുന്ന യോഗത്തിൽ ചീഫ് ജസ്റ്റിസ് ഒഴികെയുള്ള മറ്റ് 4 ജഡ്ജിമാരും ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്ന് ഇതോടെ ഉറപ്പായി. 5 മുതിർന്ന ജഡ്ജിമാരുൾപ്പെടുന്ന കൊലീജിയത്തിൽ ചീഫ് ജസ്റ്റിസ് ഒഴികെയുള്ള 4 പേരും ജുഡീഷ്യറിയിൽ കേന്ദ്ര സർക്കാർ നടത്തുന്ന ഇടപെടൽ തടയണമെന്ന് ആവശ്യപ്പെടുന്നവരാണ്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഈ ജഡ്ജിമാർ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയ്ക്ക് നേരത്തെ കത്ത് നൽകിയിട്ടുണ്ട്. ബുധനാഴ്ച ചേരുന്ന കൊലീജിയം യോഗത്തിൽ ജസ്റ്റിസ് KM ജോസഫിന്റെ പേര് വീണ്ടും ശുപാർശ ചെയ്യണമെന്ന് ഈ 4 ജഡ്ജിമാരും ആവശ്യപ്പെട്ടാൽ ചീഫ് ജസ്റ്റിസിന് അത് അംഗീകരിക്കേണ്ടി വരും. കൊലീജിയത്തിലെ 4 ജഡ്ജിമാരും ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്നാണ് ജസ്റ്റിസ് കുര്യൻ ജോസഫിന്റെ വാക്കുകൾ നൽകുന്ന സൂചന. കൊലീജിയം 2 പേര് ശുപാർശ ചെയ്താൽ അത് കേന്ദ്രം അംഗീകരിക്കണമെന്നതാണ് കീഴ്വഴക്കം. അതേസമയം നിയമനം നീട്ടിക്കൊണ്ടുപോകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. KM ജോസഫിൻ്റെയും ഇന്ദു മൽഹോത്രയുടെയും പേര് ജനുവരി 10 കൊലീജിയം നൽകിയിട്ട് കേന്ദ്രം അതിൽ തീരുമാനമെടുത്തത് 3.5 ശേഷമാണ്. അതും കോടതിയുടെ വലിയ വിമർശനങ്ങൾക്കൊടുവിൽ. അതേ രീതിയിൽ ജസ്റ്റിസ് ജോസഫിന്റെ പേരിനും അംഗീകാരം നൽകുന്നത് വേണമെങ്കിൽ കേന്ദ്രത്തിന് ഇനിയും നീട്ടിക്കൊണ്ടുപോകാം. ഇതേ ചൊല്ലി ജുഡീഷ്യറിയും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലിനുള്ള സാധ്യതയും വരും ദിവസങ്ങളിൽ തള്ളിക്കളയാനാകില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. നരേന്ദ്രമോദിയും അംബേദ്കറും ബ്രാഹ്മണരാണെന്ന് ഗുജറാത്ത് സ്പീക്കർ. ശ്രീകൃഷ്ണൻ OBC ആണെന്നും ശ്രീരാമൻ ക്ഷത്രിയനാണെന്നും രാജേന്ദ്ര ത്രിവേദി പറഞ്ഞു. തുടർച്ചയായി വിവാദ പരാമർശങ്ങൾ നടത്തുന്ന ത്രിപുര മുഖ്യമന്ത്രി ബിപ്ലവ് കുമാർ ദേബിനെ പ്രധാനമന്ത്രി ദില്ലിക്ക് വിളിപ്പിച്ചെന്ന റിപ്പോർട്ടിനിടെയാണ് അടുത്ത വിവാദം. രാജ്യത്ത് 6 ദിവസമായി ഇന്ധനവിലയിൽ മാറ്റമില്ല. കർണാടക തെരഞ്ഞെടുപ്പ് മുൻനിർത്തി പ്രതിദിന വിലമാറ്റം തൽക്കാലത്തേക്ക് റദ്ദാക്കാൻ കേന്ദ്ര സർക്കാർ എണ്ണക്കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയെന്നാണ് സൂചന. സംസ്ഥാനത്ത് സർവകാല റെക്കോർഡിലാണ് പെട്രോൾ ഡീസൽ വില. 1 ലിറ്റർ പെട്രോളിന് തിരുവനന്തപുരത്ത് വില 78.61 രൂപ, ഡീസലിന് 71.52 രൂപ. കഴിഞ്ഞ ചൊവ്വാഴ്ച റെക്കോർഡ് പിന്നിട്ട ഇന്ധനവില ഇതുവരെ മാറിയിട്ടില്ല. വില കുത്തനെ ഉയർന്നതോടെ കേന്ദ്ര സർക്കാരിനെതിരെ കടുത്ത വിമർശനമുണ്ടായി. ഇതോടെ ദിനംപ്രതി വില മാറ്റേണ്ടെന്ന് തീരുമാനിച്ചതായി സൂചനയുണ്ടെങ്കിലും ഇക്കാര്യം കേന്ദ്ര സർക്കാരോ എണ്ണക്കമ്പനികളോ സ്ഥിരീകരിച്ചിട്ടില്ല. ഈ മാസം 16 മുതൽ 19 വരെയും എണ്ണക്കമ്പനികൾ ഇന്ധനവിലയിൽ മാറ്റം വരുത്തിയിരുന്നില്ല. കഴിഞ്ഞ വർഷം June 16 മുതലാണ് എണ്ണക്കമ്പനികൾ ഇന്ധനവിലയിൽ പ്രതിദിന മാറ്റം കൊണ്ടുവന്നത്. അന്ന് പെട്രോളിന് വില ലിറ്ററിന് 65.61 രൂപ, ഡീസലിന് 57.17 രൂപ. പിന്നീടുള്ള 10 കൊണ്ട് പെട്രോളിന് കൂടിയത് 13 രൂപ, ഡീസലിന് 14.35 രൂപ. രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുന്നതാണ് ഇന്ത്യയിലും ഇന്ധനവില കൂടാൻ കാരണമായി എണ്ണക്കമ്പനികൾ പറയുന്നത്. ആഗോള വിപണിയിൽ ബാരലിന് 40 രൂപയുണ്ടായിരുന്ന ക്രൂഡ് ഓയിൽ നിലവിൽ $75 വ്യാപാരം. ബിസിനസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. ലിഗയുടെ മരണത്തിൽ കസ്റ്റഡിയിലുള്ള 4 യുവാക്കളുടെ അറസ്റ്റ് വൈകും. ലിഗയുടെ മൃതദേഹം കണ്ടെത്തിയ വാഴമുട്ടം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവരാണ് കസ്റ്റഡിയിലുള്ളവരെന്ന് പോലീസ് നേരത്തെ ചോദ്യം ചെയ്ത യോഗ പരിശീലകൻ അനിൽകുമാർ പറഞ്ഞു. സാഹചര്യ തെളിവുകൾ കസ്റ്റഡിയിലുള്ളവർക്കെതിരാണ്. ഇവർ പറഞ്ഞ മൊഴികൾ തെറ്റാണെന്നും തെളിഞ്ഞു. പക്ഷേ കൊലയിലെ പങ്ക് സ്ഥിരീകരിക്കാൻ ശാസ്ത്രീയ തെളിവുകൾക്കായി കാത്തിരിക്കുകയാണ് പോലീസ്. വാഴമുട്ടത്ത് നിന്നും കിട്ടിയ മുടിനാരിന്റെ പരിശോധനാ ഫലവും ലിഗയുടെ ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലവും ഇതുവരെ കിട്ടിയിട്ടില്ല. താൻ ലിഗയെ കണ്ടിട്ടില്ലെന്ന് നേരത്തെ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ച യോഗ പരിശീലകൻ പാറവിള സ്വദേശി അനിൽകുമാർ പറഞ്ഞു. പക്ഷേ കസ്റ്റഡിയുള്ളവർ വാഴമുട്ടത്തെ പൊന്തക്കാടിൽ സ്ഥിരമായി പോകാറുണ്ട്. ചീട്ടുകളിയെ കൊണ്ടുവന്നു. ഞാൻ അങ്ങോട്ട് പോയിട്ട് 3-4 മാസമായി. അതേസമയം ലിഗയുടെ പേരിൽ പണം തട്ടിയെന്ന പരാതിയിൽ പൊതുപ്രവർത്തക അശ്വതി ജ്വാലയുടെ മൊഴി പോലീസ് ഇന്ന് രേഖപ്പെടുത്തിയില്ല. നോട്ടീസ് കൈപ്പറ്റിയ ശേഷം ഹാജരായാൽ മതിയെന്ന് പോലീസ് രാവിലെ അശ്വതിയെ അറിയിച്ചു. നന്മ ചെയ്തതിന്റെ പേരിൽ ഇങ്ങനെ വേട്ടയാടി വീട്ടിലിരുത്തേണ്ട ഒരു അവസ്ഥ സൃഷ്ടിച്ചത് അത് ഇത് ഓരോരുത്തരും കാണേണ്ടതാണ്.
കെഎസ്ആർടിസിയിൽ വീണ്ടും പെൻഷൻ വൈകുന്നു. ഏപ്രിൽ മാസത്തെ പെൻഷൻ ഇതുവരെ നൽകിയില്ല. പെൻഷൻ മുൻകൂറായി എല്ലാ മാസവും ഒന്നിന് നൽകണമെന്നാണ് നിയമം. ബിനുരാജ് ചേരുന്ന വിവരങ്ങളുമായി. ബിനുരാജ്, എന്താണ് സംഭവിച്ചത്? സുജയ, പെൻഷൻ വിതരണം മുടങ്ങാതിരിക്കാൻ വലിയ ജാഗ്രതയാണ് സർക്കാർ സ്വീകരിച്ചത്. ജൂലൈ വരെ മുടക്കം കൂടാതെ വിതരണം ചെയ്യാനുള്ള പണം സഹകരണ വകുപ്പിനെ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പെൻഷൻ വീണ്ടും മുടങ്ങിയിരിക്കുകയാണ്. ഏപ്രിൽ ആദ്യ വാരം കിട്ടേണ്ട പെൻഷൻ ഇനിയും കിട്ടിയിട്ടില്ല. ഇതിനായുള്ള തുക ബാങ്കുകളിൽ എത്തിയിട്ടില്ല എന്നുള്ള വിവരമാണ് പെൻഷനേഴ്സിന് ലഭിച്ചിരിക്കുന്നത്. മാത്രമല്ല 272 പേർക്ക് മാർച്ച് മാസത്തെ പെൻഷനും മുടങ്ങിയിരിക്കുകയാണ്. പുതിയ നടപടിക്രമം അനുസരിച്ച് ഓരോ മാസവും അർഹരായവരുടെ പട്ടിക KSRTC സഹകരണ വകുപ്പ് രജിസ്ട്രാർക്ക് കൈമാറണം. ഈ പട്ടിക അനുസരിച്ചാണ് സഹകരണ വകുപ്പ് തുക പെൻഷൻ തുക ബാങ്കുകളിൽ എത്തിക്കുന്നത്. അന്ന് KSRTC നടപടിയിൽ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും അർഹരായവരുടെ പട്ടിക നേരത്തെ തന്നെ കൈമാറിയിട്ടുണ്ടെന്നുമാണ് MD ടോമിൻ തച്ചങ്കരി പ്രതികരിച്ചത്. അതേസമയം സഹകരണ വകുപ്പുമായി നാം ബന്ധപ്പെട്ടിരുന്നു. ഈ KSRTC കൈമാറിയ പട്ടികയിൽ ചില അവ്യക്തതകൾ ഉണ്ടായിരുന്നു. ഈ അവ്യക്തതകൾ പരിഹരിച്ച് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് സഹകരണ വകുപ്പിന്റെ അർഹരായവരുടെ പട്ടിക ലഭിച്ചത്. ഇത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈകാതെ തന്നെ പെൻഷൻ അർഹരായവരുടെ കയ്യിൽ എത്തുമെന്നാണ് സഹകരണ വകുപ്പിന്റെ സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണം. സുജയ, ബിനുരാജാണ് വിവരങ്ങൾ നൽകിയത്. ഏഷ്യാനെറ്റ് ന്യൂസ് പരമ്പര തുടരുന്നു. RCCക്കും അർബുദമോ? RCCയിൽ നിന്ന് രക്തം സ്വീകരിക്കുന്നവരുടെ അലർജി നിരക്ക് ലോക ശരാശരിയേക്കാൾ കൂടുതലാണ്. രക്തം ശേഖരിക്കാൻ ഗുണനിലവാരമില്ലാത്ത കിറ്റുകൾ ഉപയോഗിക്കുന്നതാണ് കാരണമെന്നാണ് ആരോപണം. എന്നാൽ പ്രശ്നം പരിഹരിച്ചെന്നും അലർജി നിരക്ക് ദേശീയ ശരാശരിയേക്കാൾ കുറവാണെന്നും RCC വിശദീകരിക്കുന്നു. രക്തം സ്വീകരിക്കുന്ന 5000 അലർജി വരാം, ഇതാണ് ലോക ശരാശരി. പക്ഷെ RCCയിൽ 2000 അലർജി ഉണ്ടാകുന്നുവെന്നാണ് RCCയുടെ തന്നെ പഠന റിപ്പോർട്ട്. പക്ഷേ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല. ശരീരോഷ്മാവ് കൂടുന്നതും ചുവന്ന രക്താണുക്കൾ നശിക്കാത്തതുമാണ് അലർജിക്ക് കാരണമെന്നാണ് RCC വിശദീകരണം. എന്നാൽ ഗുണനിലവാരം നോക്കാതെ വാങ്ങുന്ന കിറ്റുകൾ രക്തം ശേഖരിക്കാൻ ഉപയോഗിക്കുന്നതാണ് കാരണമെന്നാണ് ആരോപണം. നിലവാര പ്രശ്നം കാരണം കിറ്റുകൾ 2 മാറ്റി. HIV കിറ്റ് വാങ്ങുന്ന സമയത്ത് തന്നെ അവിടുത്തെ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിനിലെ ജീവനക്കാർ ഡോക്ടേഴ്സ് ഡയറക്ടർ അടുത്ത് പരാതി പറഞ്ഞിരുന്നു, ഇത് ക്വാളിറ്റി കുറഞ്ഞ സാധനമാണ്, ഇത് ഫ്യൂച്ചറിൽ നമുക്ക് പ്രശ്നമുണ്ടാക്കും, അതുകൊണ്ട് ഈ ഇത് മാറ്റണം, നല്ല ക്വാളിറ്റിയുള്ള സാധനം വാങ്ങണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഡയറക്ടർ അത് ചെവിക്കൊണ്ടില്ല. രക്തഗ്രൂപ്പ് നിർണയ രീതിയെക്കുറിച്ചും വിമർശനമുണ്ട്. രക്തം നൽകുന്നയാൾക്കും സ്വീകരിക്കുന്നയാൾക്കും 2 കാർഡാണ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ RCCയിൽ ഒരേ തരം കാർഡ് ഉപയോഗിക്കുന്നുവെന്നാണ് ആരോപണം. ഇത് പരിശോധനാ ഫലത്തെ ബാധിക്കുമെന്നാണ് വിദഗ്ധ പക്ഷം. ജീവൻ വച്ചുള്ള കളി, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പരീക്ഷണം. സത്യങ്ങളെല്ലാം പുറത്തു വരുമ്പോഴും RCC അധികൃതരും സർക്കാരും കാണിക്കുന്ന നിസ്സംഗതയുണ്ടല്ലോ, അതിനെയാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്, എതിർക്കപ്പെടേണ്ടത്. PR പ്രവീണ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഒഡീഷയിലെ സലേപൂരിൽ ബലാത്സംഗത്തിനിരയായ 6 മരിച്ചു. ബലാത്സംഗത്തെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടി ചികിത്സയിലായിരുന്നു. ബീഹാറിലെ ജഹാനാബാദിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി അധിക്ഷേപിച്ച് ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച സംഭവത്തിൽ 4 പോലീസ് അറസ്റ്റ് ചെയ്തു. രണ്ടായിരത്തി 2006 BJPയുമായി സഖ്യമുണ്ടാക്കി HD കുമാരസ്വാമി തനിക്ക് ചീത്തപ്പേരുണ്ടാക്കിയെന്ന് JDS അധ്യക്ഷൻ HD ദേവഗൌഡ. മോദി വർഗീയ രാഷ്ട്രീയത്തെ വളർത്തുകയാണെന്നും ദേവഗൌഡ പറഞ്ഞു. തൂക്കുസഭ വന്നാൽ JDS BJP ധാരണയുണ്ടായേക്കുമെന്ന വിലയിരുത്തലുകൾക്കിടെയാണ് ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ദേവഗൌഡ നിലപാട് വ്യക്തമാക്കിയത്. JDS സെക്യുലർ അല്ല, സംഘപരിവാറാണെന്നും BJPയുടെ BTMാണെന്നുമുള്ള കോൺഗ്രസിന്റെ ആരോപണങ്ങൾ, തൂക്കുസഭ വന്നാൽ യെദ്യൂരപ്പയെ തുണയ്ക്കുമെന്നതടക്കമുള്ള വിമർശനങ്ങൾ, ഇതിനുള്ള മറുപടിയിലാണ് മകൻ HD കുമാരസ്വാമിയുടെ 2006 സഖ്യത്തെ ദേവഗൌഡ തുറന്നെതിർത്തത്. സിദ്ധരാമയ്യ ഉൾപ്പെടെ പ്രമുഖ നേതാക്കളെയെല്ലാം കോൺഗ്രസ് അടർത്തിയെടുത്തപ്പോൾ നിവൃത്തിയില്ലാതായി. അതുകൊണ്ടാണ് കുമാരസ്വാമി BJPയ്ക്കൊപ്പം ചേരാൻ തീരുമാനിച്ചത്. എന്നാൽ നഷ്ടം വന്നത് തനിക്കും തന്റെ മതേതര മുഖത്തിനുമാണെന്ന് ദേവഗൌഡ പറയുന്നു. കോൺഗ്രസും BJPയും JDSന്റെ ശത്രുക്കളാണ്. മോദി വർഗീയ രാഷ്ട്രീയം വളർത്തുകയാണ്. അവസരവാദ രാഷ്ട്രീയം ഒരുപാട് കളിച്ച കോൺഗ്രസിന് അതിന്റെ പേരിൽ തങ്ങളെ വിമർശിക്കാൻ അവകാശമില്ല. ഇനിയൊരു തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കില്ലെന്നും കോൺഗ്രസ് BJP ഇതര മുന്നണിക്ക് മാർഗനിർദ്ദേശം നൽകുമെന്നും ദേവഗൌഡ പറയുന്നു. സർവേ ഫലങ്ങളെല്ലാം തൂക്കുസഭ പ്രവചിക്കുന്ന കർണാടകത്തിൽ 2006 ആവർത്തിക്കുമെന്ന് വിലയിരുത്തലുണ്ട്. ഈ സാഹചര്യത്തിലാണ് ദേവഗൌഡയുടെ പരാമർശമെന്നതാണ് ശ്രദ്ധേയം. ഇനിയും ചീത്തപ്പേരുണ്ടാക്കാൻ കുമാരസ്വാമിക്ക് ദേവഗൌഡ അനുവാദം കൊടുക്കുമോ എന്നതാവും ചോദ്യം. BJPയോടുള്ള JDSന്റെ മൃദു സമീപനവും സഖ്യനീക്കവും പ്രചാരണ വിഷയമാക്കി ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട്. ഇതിന് തടയിടാനാണ് ദേവഗൌഡയുടെ തുറന്നുപറച്ചിലെന്നും വിലയിരുത്തലുണ്ട്. അതേസമയം തൂക്കുസഭ വന്നാൽ വീണ്ടും തെരഞ്ഞെടുപ്പ് ആവശ്യപ്പെടുമെന്ന് HD കുമാരസ്വാമി പ്രതികരിച്ചു. ബംഗളൂരുവിൽ നിന്ന് ശ്രാവൺ, ഏഷ്യാനെറ്റ് ന്യൂസ്.
ചെങ്കോട്ടയുടെ നടത്തിപ്പ് അവകാശം സ്വന്തമാക്കിയ ഡാൽമിയ ഗ്രൂപ്പ് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കില്ലെന്ന് സർക്കാർ വാദം പൊളിയുന്നു. 25 കോടിക്ക് ധാരണാപത്രം ഒപ്പുവെച്ച ഡാൽമിയ ഗ്രൂപ്പിന് 5 വർഷം കൊണ്ട് 90 കോടി രൂപയ്ക്ക് മുകളിൽ വരുമാനം ലഭിക്കും. ന്യൂസ് അറ്റ് 1 തുടരുന്നു. ജി എസ് ടിയുടെ നേട്ടം ഉപഭോക്താക്കൾക്ക് കൈമാറാത്ത കമ്പനികൾക്കെതിരെ കേരളം ഈ മാസം കേന്ദ്രത്തിന് പുതിയ പരാതി നൽകുമെന്ന് ധനമന്ത്രി തോമസ് ഐസക് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ആദ്യ പട്ടിക കേന്ദ്ര സർക്കാർ മടക്കിയ സാഹചര്യത്തിലാണ് പുതിയ പട്ടിക സമർപ്പിക്കുന്നത്. ചരക്ക് സേവന നികുതി നടപ്പായതോടെ 85% ഉൽപ്പന്നങ്ങളുടെയും നികുതി കുറഞ്ഞെങ്കിലും ഈ നേട്ടം കോർപ്പറേറ്റുകൾ ഉപഭോക്താക്കൾക്ക് നൽകുന്നില്ല. ജി എസ് ടി നിയമപ്രകാരം ഇത് തെറ്റാണെങ്കിലും ഇത്തരം കമ്പനികൾക്കെതിരെ കേന്ദ്രം നടപടിയെടുക്കുന്നുമില്ല. ഇത്തരം കമ്പനികളുടെ പട്ടിക കേരളം നൽകിയെങ്കിലും ഇത് ചട്ടപ്രകാരമല്ലെന്ന് പറഞ്ഞ് കേന്ദ്രം മടക്കി. ഈ സാഹചര്യത്തിൽ സകല പഴുതുകളും അടച്ചാണ് കേരളം പുതിയ പട്ടിക നൽകുന്നത്. അവർക്ക് ചില ന്യായം പറയാനുണ്ട്, തുടിന്യായം പറയാനുണ്ട്. അതൊക്കെ പരിഹരിച്ച് ഈ മാസം തന്നെ രണ്ടാമതും നമ്മൾ സമർപ്പിക്കാൻ പോയാൽ ഇത് ബില്ലുകളും കാര്യങ്ങളും എല്ലാവരും പറഞ്ഞ് എല്ലാം ശേഖരിച്ചുകൊണ്ടിരിക്കുക. സംസ്ഥാന ലോട്ടറിക്ക് ഭീഷണിയാക്കുന്ന ഒറ്റ നമ്പർ ലോട്ടറിയെക്കുറിച്ച് അന്വേഷിക്കാൻ ഐ ജി ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ സർക്കാർ നിയോഗിച്ചെങ്കിലും അന്വേഷണത്തിൽ തനിക്ക് തൃപ്തിയില്ല. കുറേ പേരെ അറസ്റ്റ് ചെയ്തതല്ലാതെ തട്ടിപ്പിന്റെ ഉറവിടത്തിലേക്ക് അന്വേഷണം പോയിട്ടില്ല. നല്ല ഫലപ്രദമായ റെയ്ഡ് നടന്നു, 50 പേരെ അറസ്റ്റ് ചെയ്തു. പക്ഷേ കേസിന്റെ പുരോഗതി ഇപ്പം എങ്ങോട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കതിന് മതിപ്പില്ല. സാമ്പത്തിക പ്രതിസന്ധിക്ക് അയവ് വന്നെങ്കിലും ട്രഷറി നിയന്ത്രണം എന്നു നീക്കാനാകുമെന്ന് പറയാനാകില്ലെന്നും തോമസ് ഐസക് പറഞ്ഞു. സന്ദീപ് തോമസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. പോലീസുകാരും മനുഷ്യാവകാശ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്ന് ഇന്ന് വിരമിക്കുന്ന ഉത്തരമേഖലാ ഡി ജി പി രാജേഷ് ദിവാൻ. വിടവാങ്ങൽ പരേഡിലായിരുന്നു പരാമർശം. രാജേഷ് ദിവാന് ശേഷം സോളാർ കേസ് അന്വേഷണ ചുമതല ആർക്ക് നൽകുമെന്ന് സർക്കാർ തീരുമാനിച്ചിട്ടില്ല. പേരൂർക്കട എസ് എ പി ഗ്രൗണ്ടിലായിരുന്നു സേനാംഗങ്ങളുടെ വിടവാങ്ങൽ പരേഡ്. രാജ്യത്തെ മികച്ച പോലീസ് സേനയിൽ പ്രവർത്തിക്കാനായതിൽ അഭിമാനമുണ്ടെന്ന് രാജേഷ് ദിവാൻ. The job is difficult, workload is more, stress is more. We have to reduce the workload, we have to reduce the stress. We have to see that our policemen get adequate rest. 8 hours duty is given to them. They should be also treated as human beings. 1986 batch Kerala cadre IPS ഉദ്യോഗസ്ഥനാണ് രാജേഷ് ദിവാൻ. വടക്കൻ കേരളത്തിൽ നിന്നുള്ള IS റിക്രൂട്ട്മെന്റ് കേസ് അന്വേഷണത്തിൽ വഴിത്തിരിവുണ്ടായത് രാജേഷ് ദിവാന്റെ കാലത്താണ്. സോളാറിൽ ജുഡീഷ്യൽ കമ്മീഷൻ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘ തലവനായിരുന്നു. വൻ വിവാദമായ കേസിൽ പക്ഷേ ഇതുവരെ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.